ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമാണ് നമ്മുടെ എല്ലാവരുടെയും കുടുംബവും ജീവിതവും. എന്തിനാണ് സഭ ഒരു കുടുംബത്തെ, ഗാർഹിക സഭയെ എന്തിനാണ് തിരുസഭ ഈശോയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നത്? എന്താണ് ആ പ്രതിഷ്ഠയുടെ അർത്ഥം? ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിയിൽ, ഒരു ദൈവമകനിൽ, ഒരു ദൈവമകളിൽ യേശുവിലൂടെ ലഭിക്കുന്ന വാഗ്ദാനം എന്ത്? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളെല്ലാവരും പല വർഷങ്ങളായി നമ്മുടെ കുടുംബത്തെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കാറുണ്ട്. കുടുംബത്തിൽ തിരുഹൃദയ പ്രതിഷ്ഠ നടത്താറുണ്ട്, പള്ളിയിൽ തിരുഹൃദയ പ്രതിഷ്ഠ നടത്താറുണ്ട്, സഭയിൽ നടത്താറുണ്ട്, ആശ്രമങ്ങൾ നടത്താറുണ്ട്. എന്തിനാണ് ഈശോയുടെ തിരുഹൃദയത്തിൽ നമ്മൾ നമ്മുടെ കുടുംബത്തെ പ്രതിഷ്ഠിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇതിന് നമുക്ക് ഉത്തരം കിട്ടുകയാണ്, ഇതിന് നമുക്ക് ഉത്തരം കിട്ടുകയാണ്. ബെൻഡിറ്റ് മാർപ്പാപ്പ നസ്രത്തിലെ ഈശോ എന്ന് പറയുന്ന ഈ പുസ്തകം എഴുതുമ്പോൾ ബെൻഡിറ്റ് മാർപ്പാപ്പ ഇങ്ങനെയാണ് ആ തിരുവചനത്തെ വ്യാഖ്യാനിക്കുന്നത്. ഒരു പടയാളി യേശുവിന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അവിടുന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു, ഈശോയുടെ പാർശ്വം കുത്തി തുറക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ബെൻഡിറ്റ് മാർപ്പാപ്പ ഇങ്ങനെയാണ് ആ തിരുവചനത്തെ വ്യാഖ്യാനിക്കുന്നത്. എല്ലാ നൂറ്റാണ്ടിലും സഭ ഈ തുറക്കപ്പെട്ട ഹൃദയത്തിലേക്ക് നോക്കി ഈശോയുടെ അനുഗ്രഹങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാ കാലഘട്ടത്തിലും സഭ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കി, ഈശോയുടെ കുത്തി തുറക്കപ്പെട്ട പാർശ്വത്തിലേക്ക് നോക്കി, എല്ലാ കാലഘട്ടത്തിലും സഭ ഇതാ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, എന്നിട്ട് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്ന വചനം ഇതാണ്, മാർപ്പാപ്പയുടെ ഓർമ്മിപ്പിക്കുന്ന വചനം ഇതാണ്, മാർപ്പാപ്പ പറയുന്ന വചനം ഇതാണ്. ഒന്ന് യോഹന്നാൻ 5-ാം അധ്യായം, യോഹന്നാൻ എഴുതിയ ആദ്യത്തെ ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം, ഇതാ യേശു ജലത്താൽ മാത്രമല്ല രക്തത്താലും സ്നാനം നൽകുന്നവനാണ്. ഹല്ലേലൂയ. യേശു ജലത്താൽ മാത്രമല്ല രക്തത്താലും സ്നാനം നൽകുവാൻ കടന്നു വന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്കറിയാം ഈശോ ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ ചെല്ലുന്നു. ഈശോ ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ ചെല്ലുമ്പോൾ പത്രോസ് പറയുക, കർത്താവ് നീ എന്നെ കഴുകരുത്, കാരണം ഒരിക്കലും അവരുടെ അനുഭവത്തിൽ, അവരുടെ ചരിത്രത്തിൽ അവർ കേട്ടിട്ടില്ല, ഇതാ യജമാനൻ ശിഷ്യന്റെ കാല് കഴുകുന്നു. ഗുരു ശിഷ്യന്റെ കാല് കഴുകുന്നത് അവരുടെ സംസ്കാരത്തിൽ, യഹൂദ സംസ്കാരത്തിൽ ഇന്നോളം കേൾവിയില്ല. ഉടനെ ഈശോ പറയുന്നത് എന്താ അറിയാവോ? ഇതിപ്പോ നിനക്ക് മനസ്സിലാകില്ല, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ, ഞാൻ ചെയ്യുന്നതിന്റെ അർത്ഥം ഇപ്പോൾ നിനക്ക് മനസ്സിലാകില്ല, ഞാനിത് ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടൊപ്പം പങ്കില്ല. ഹല്ലേലൂയ. ഞാനിത് ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടൊപ്പം പങ്കില്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന്റെ വ്യാഖ്യാനം നമുക്കറിയാം, 4 സുവിശേഷങ്ങളിൽ യോഹന്നാൻ സുവിശേഷം മാത്രമാണ് ശിഷ്യന്മാരുടെ പാദം കഴുകുന്നത് അവതരിപ്പിക്കുന്നത്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾ കാണുന്നത് അവന്റെ പാർശ്വത്തിൽ കുന്തം കൊട്ടു കുത്തി, ഉടനെ അവിടുന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ഹല്ലേലൂയ. നമ്മളുടെ കോട്ടയ ആശ്രമത്തിലെ സുപ്പീരിയറച്ചൻ ഫിലിപ്പ് തയ്യലച്ചൻ, അച്ഛന്റെ പുസ്തകത്തിൽ ഗുരുമൊഴിയും പൊരുളും എന്ന് പറയുന്ന പുസ്തകത്തിൽ അച്ഛൻ ഈ ഭാഗത്തെ സുന്ദരമായി വ്യാഖ്യാനിക്കുന്നുണ്ട്. അച്ഛൻ പറയുന്നത്, ഒരു ദൈവ പൈതലിന് ദൈവം നൽകുന്ന വാഗ്ദാനം, അത് നിത്യതയാണ്, അത് സ്വർഗത്തിന്റെ വാഗ്ദാനമാണ്. ഒരു ദൈവ പൈതലിന് നൽകുന്ന വാഗ്ദാനത്തിൽ പങ്കുകിട്ടുവാൻ ഒരു ദൈവ പൈതലിന് ഒരുക്കുകയാണ് യേശു അന്ത്യത്താഴവേളയിൽ ചെയ്തത്. ഹല്ലേലൂയ. അവിടെ യേശു പങ്ക് എന്ന് പറയുന്നത് യേശുവിൽ വിശ്വസിച്ച് യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് വചനം വാഗ്ദാനം ചെയ്യുന്ന നിത്യതയും വാഗ്ദാനങ്ങളും സ്വീകരിക്കുവാൻ അവൻ ഈ കഴുകലിന് വിധേയപ്പെടണം. ഹല്ലേലൂയ. അപ്പൊ ഈ കഴുകൽ എന്താണ്? ഈ കഴുകൽ എന്താണെന്ന് പിന്നെ മാർപ്പാവ് പറയുന്നത്, ഈ കഴുകൽ എന്താണെന്ന് മാർപ്പാവ് പറയുന്നത്, അത് 2 കൂദാശകളാണ്. അവന്റെ പാർശ്വത്തിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. വെള്ളം മാമോദീസ എന്ന കൂദാശയും രക്തം വിശുദ്ധ കുർബാന എന്ന കൂദാശയുമാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? എന്താ, യേശുവിലൂടെ ഒരു ദൈവമകന് സകല വാഗ്ദാനങ്ങളും സകല അവന്റെ ജീവിതത്തിലെ സകല സുരക്ഷിതത്വവും അവിടെ ലഭിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താ വചനം പറയുന്നത്? 1 യോഹന 1:7, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കും. അപ്പൊ നമ്മൾ ഓർക്കുക, ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, എനിക്കും നമുക്ക് എല്ലാവർക്കും യേശുവിലൂടെയുള്ള രക്ഷ യേശു പൂർത്തീകരിച്ചിട്ടുണ്ട് കുരിശുമരണം വഴി.
പക്ഷെ ഇത് നമ്മൾ അനുഭവിക്കണം വ്യക്തി ജീവിതത്തിൽ. ഹല്ലേലൂയ, ഇത് വ്യക്തി ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണം. നിങ്ങൾക്കറിയാം ആരാണ് ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചത്? ആരാണ്? ഐസക് ന്യൂട്ടൻ. ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ചതിന് മുമ്പ് ഭൂഗുരുത്വ ബലം ഉണ്ടായിരുന്നോ ഇല്ലയോ? ഉണ്ടായിരുന്നോ ഇല്ലയോ? ആ ഐസക് ന്യൂട്ടൻ തലയിൽ ഒരു ആപ്പിൾ വന്ന് വീണു. അപ്പോൾ ഐസക് ന്യൂട്ടൻ അതിനെ ചുറി ചിന്തിച്ചു. എന്ത് കണ്ടുപിടിച്ചു? ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചു. അതിനു മുമ്പ് ആപ്പിൾ താഴത്തേക്ക് വീണിട്ടില്ലേ? അതിനു മുമ്പ് എന്തുണ്ട്? ഈ ഗുരുത്വാകർഷണ ബലമുണ്ട്. പക്ഷേ അത് ആര് കണ്ടുപിടിച്ചു? അത് കണ്ടുപിടിച്ചു, ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ച അന്ന് മുതൽ ഈ ഭൂഗുരുത്വാകർഷണ ബലത്തിന്റെ നന്മ ശാസ്ത്രലോകം, ലോകം, ദൈവമക്കള്, മനുഷ്യര് അനുഭവിച്ചു. പക്ഷെ അതിനു മുമ്പ് എന്തുണ്ട്? അതിനു മുമ്പ് എന്തുണ്ട്? അതിനു മുമ്പ് ഈ ഗുരുത്വാകർഷണ ബലം ഉണ്ട്. പക്ഷെ അത് ആര് കണ്ടുപിടിച്ചു? ന്യൂട്ടൺ കണ്ടുപിടിച്ചു. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളിലും ദൈവമക്കൾക്കും വേണ്ടി യേശു ഒരുക്കിയിരിക്കുന്ന രക്ഷ എവിടെയുണ്ട്? യേശുവിന്റെ കുരിശിൽ ഉണ്ട്. വലതുകരമുയർത്തി, സ്വരമുയർത്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമുള്ള എല്ലാവർക്കുമുള്ള രക്ഷ പ്രിയപ്പെട്ടവരെ എവിടെയുണ്ട്? എവിടെയുണ്ട്? കുരിശിലുണ്ട്. പക്ഷെ നമ്മൾ എൻ്റെ ജീവിതത്തെ, എൻ്റെ വ്യക്തി ജീവിതത്തെ ഈ കുരിശുമായിട്ട്, യേശുവിലൂടെ പിതാവ് ഒരുക്കിയ ഈ രക്ഷയുമായിട്ട് എന്നെ ബന്ധപ്പെടുത്തുമ്പോഴാണ് അത് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത നാളിൽ ഒരു കഥ വായിച്ചു. ആ കഥ ഇങ്ങനെയാണ്. ഒരു അറബി, ഈ അറബിക്ക് ഒരുപാട് ഒട്ടകങ്ങളുണ്ട്. ഇദ്ദേഹത്തിന് കച്ചവടമാണ്, ബിസിനസ്സാണ്. ഇദ്ദേഹം ഈ കച്ചവടം നടത്താൻ യാത്ര ചെയ്യുന്നത്, കച്ചവട സാധനങ്ങളുമായി യാത്ര ചെയ്യുന്നത് ഒട്ടകങ്ങളുടെ പുറത്താണ്. ഒട്ടകങ്ങളിൽ കച്ചവടം, അന്ന് വാഹനങ്ങളുടെ സൗകര്യമില്ല, ഒട്ടകങ്ങളിൽ ഈ കച്ചവട സാധനങ്ങൾ കയറ്റി ഇദ്ദേഹം യാത്ര ആരംഭിക്കും. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ യാത്ര ആരംഭിക്കുന്ന കൂട്ടത്തില് ചിലപ്പോൾ മൂന്നോ നാലോ അഞ്ചോ അല്ലെങ്കിൽ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന യാത്രയായിരിക്കും, ഇദ്ദേഹം ആരംഭിക്കുന്നത്. ഇദ്ദേഹം ആരംഭിക്കുന്ന അങ്ങനെ ഒരു യാത്രയായിരിക്കും. അപ്പൊ ഇദ്ദേഹം സത്രത്തിൽ ഇങ്ങനെ താമസിക്കും. അപ്പൊ ഇദ്ദേഹത്തിനുള്ളതിൽ അന്നുള്ളത് ഒരു ആറ് ഒട്ടകങ്ങളുണ്ട്. അപ്പൊ സത്രത്തിൽ ഇദ്ദേഹം താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് ഇദ്ദേഹം വീണ്ടും യാത്ര ആരംഭിക്കും, ഇദ്ദേഹത്തിന്റെ ദാസന്മാരുമായിട്ട്, ഈ ഒട്ടകവുമായിട്ട്. അങ്ങനെ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഇദ്ദേഹവും ആറ് ഒട്ടകങ്ങളും എവിടെ എത്തി? ഈ സത്രത്തിലെത്തി. ഇദ്ദേഹത്തിന് മുറിയൊക്കെ കിട്ടി, ഒട്ടകങ്ങൾക്ക് അതിനെ കെട്ടാനുള്ള സ്ഥലവും കിട്ടി, ഒട്ടകങ്ങളെയൊക്കെ കെട്ടിയിട്ടു. രാവിലെ ഇദ്ദേഹത്തിന്റെ വേലക്കാരൻ ചെന്ന് എന്ത് ചെയ്യുക? ഈ ഒട്ടകങ്ങളെ അഴിക്കണമല്ലോ, കൊണ്ടുപോകണമെങ്കിൽ അഴിക്കണമല്ലോ. ഒട്ടകങ്ങളെ അഴിക്കാൻ തുടങ്ങി. ഒന്നാമത്തേതിനെ അഴിച്ചു, അത് എഴുന്നേറ്റ് മുമ്പോട്ട് നടന്നു. രണ്ടാമത്തേതിനെ ചെന്ന് അഴിച്ചു, അതും എഴുന്നേറ്റ് മുമ്പോട്ട് നടന്നു. മൂന്നാമത്തേതിനെ അഴിച്ചു, അതും മുമ്പോട്ട് നടന്നു. നാലാമത്തേതിനെ അഴിച്ചു, അതും എഴുന്നേറ്റ് മുമ്പോട്ട് നടന്നു. അഞ്ചാമത്തേതിനെ അഴിച്ചു, അതും എഴുന്നേറ്റ് മുമ്പോട്ട് നടന്നു. പക്ഷെ ആറാമത്തേതിനെ അഴിക്കാൻ ചെന്നപ്പോൾ ആ വേലക്കാരൻ കാണുന്നത് അതിൻ്റെ കെട്ടഴിഞ്ഞു കിടക്കുകയാണ്. ഒട്ടകം അവിടെ കിടപ്പുണ്ട്, അതിൻ്റെ കെട്ടഴിഞ്ഞു കിടക്കുകയാണ്. അപ്പം അത് നോക്കുമ്പോൾ വേലക്കാരൻ ഇങ്ങനെ അകലെ വെച്ച് തന്നെ കാണുന്നുണ്ട് അതിൻ്റെ കെട്ട് അഴിഞ്ഞു കിടക്കുകയാണ്. ഉടനെ വേലക്കാരൻ അതിൻ്റെ പുറത്തോട്ട് അടി കൊടുത്തു. എന്തിനു വേണ്ടി? ഒട്ടകത്തോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞ്. പക്ഷെ അത് എഴുന്നേറ്റ് പോയില്ല, അവിടെ തന്നെ കിടക്കുക. വേലക്കാരൻ പിന്നെയും ഈ ഒട്ടകത്തിൻ്റെ ചെവി പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഒട്ടകം അവിടെ തന്നെ കിടക്കുക. അപ്പോൾ ഈ വേലക്കാരൻ ഓടി യജമാന്റെ അടുത്തെത്തി. യജമാനെ, അഞ്ചൊട്ടകവും കുഴപ്പമില്ല, ആറാമത്തെ ഒട്ടകം ഉണ്ടല്ലോ, അതിനെന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അതിൻ്റെ കെട്ട് അവിടെ അഴിഞ്ഞു തന്നെ കിടക്കുകയാണ്. അതിൻ്റെ കെട്ട് ഇന്നലെ രാത്രി തന്നെ അഴിഞ്ഞു കിടക്കുകയാണ്. പക്ഷെ അത് ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് എഴുന്നേറ്റ് നടക്കുന്നില്ല. അപ്പൊ യജമാന്റെ കാര്യം മനസ്സിലായി. യജമാൻ പറഞ്ഞു, നിന്നേക്കാൾ ബുദ്ധി ആ ഒട്ടകത്തിനുണ്ട്. നീ ഒരു കാര്യം ചെയ്, നീ വെറുതെ ആ കെട്ടിയിരുന്ന കുറ്റിയുടെ അടുത്ത് ചെന്ന് വെറുതെ കെട്ടഴിക്കുന്നത് പോലെ ഒന്ന് കാണിച്ചു നോക്കിക്കേ. ഉടനെ ഈ യജമാൻ പറഞ്ഞതനുസരിച്ച് ഈ കെട്ടിയിട്ടിരുന്ന കുറ്റിയുടെ അടുത്ത് ചെന്നു, കയറോട് അഴിഞ്ഞു കിടക്കുക. എന്നിട്ടും ഇവൻ വെറുതെ ആ കയറെടുത്ത് അഴിക്കുന്നത് പോലെയൊക്കെ കാണിച്ചു. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒട്ടകം എഴുന്നേറ്റ് പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഒട്ടകം എന്താണ്? ഒട്ടകത്തിന് അത് അനുഭവപ്പെട്ടില്ല. ഈ അഴിച്ചു എന്ന സംഭവം, ഈ കെട്ടഴിച്ചു എന്ന സംഭവം ഒട്ടകത്തിന് അനുഭവപ്പെട്ടില്ല. ഒട്ടകം ഇത്രയും നാൾ കണ്ടിരുന്നത് അഴിച്ചു കൊടുക്കുന്നത്, പക്ഷെ ഇന്ന് അത് അഴിക്കുന്നില്ല, തന്നോട് എഴുന്നേറ്റ്. ഒട്ടകം ചിന്തിച്ച എന്താ? തന്നെ കെട്ടിയിട്ടേക്ക് ഇപ്പോഴും. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിനെ, ദൈവമകനെ, ദൈവമകളെ
പല കാര്യങ്ങളും ബന്ധിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ബന്ധിക്കുന്നുണ്ട്, അവനെ പല ലോകത്തിന്റെ പലതും ബന്ധിച്ചിടുന്നുണ്ട്. ഈ ബന്ധിച്ചിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഒരു വസ്തു, ഒരു കാര്യം, ഒരു അടിമത്വം നമ്മളെ ബന്ധിക്കുമ്പോൾ, പാപം ചെയ്തവൻ പാപത്തിന്റെ അടിമയാണ്, എന്നാൽ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. ഹാലേലുയാ, വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹാലേലുയാ. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്, അടിമ ഒരു കാലത്തും ദൈവഭവനത്തിൽ വസിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ, എന്നാൽ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രരാണ്. ഹാലേലുയാ, ഹാലേലുയാ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ആദ്യമാതാപിതാക്കൾ പാപം ചെയ്തു. ആദ്യമാതാപിതാക്കൾ ദൈവം അരുത് എന്ന് പറഞ്ഞ കാര്യം, ദൈവം അരുത് എന്ന് പറഞ്ഞ പഴം, പറിക്കരുത്, തിന്നരുത്, ആദ്യമാതാപിതാക്കൾ അത് പറിച്ചു തിന്നു. പറിച്ച ആദ്യമാതാപിതാക്കൾ ഈ പഴം തിന്നുടനെ ഇവർക്ക് എന്താ തോന്നിയത്? കുറ്റബോധമാണോ? ഈ ആദ്യമാതാപിതാക്കൾ ഈ പഴം പറിച്ച് തിന്നുടനെ ഇവർക്ക് എന്താ തോന്നിയത്? പഴം പറിച്ചു തിന്നപ്പോ അവർക്ക് നഗ്നരാണെന്ന് മനസ്സിലായി. ഒരു മാർപ്പാപ്പയുടെ കഥ വായിച്ചതാ. ഈ മാർപ്പാപ്പയ്ക്ക് വലിയ ഡിന്നർ കൊടുക്കുക അമേരിക്കയിൽ. അപ്പോ ഒരു മദാമയുണ്ട്, മദാമ ഇത്തിരി വസ്ത്രം ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഈ മദാമ അവിടുത്തെ വലിയ ആളാ. അപ്പോ മാർപ്പാപ്പയ്ക്ക് പറയണമെന്നുണ്ട്, ഇത്തിരി കൂടിയൊക്കെ വസ്ത്രം ഇടാൻ പാടില്ലേ. പക്ഷെ എങ്ങനെ പറയുന്നു, ഇവർക്ക് വല്ല ഫീൽ ചെയ്താലോ? ഒന്നും പറഞ്ഞില്ല. ഭക്ഷണം കഴിഞ്ഞു പോയപ്പോൾ ഈ ഇത്തിരി വസ്ത്രം ധരിച്ച ഈ സ്ത്രീ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു മാർപ്പാപ്പ എടുത്ത്. ഉടനെ മാർപ്പാപ്പ അവിടെ ഇരുന്നൊരു ആപ്പിൾ എടുത്ത് കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി ചോദിച്ചു, എല്ലാവരും പ്രാർത്ഥിക്കാൻ വന്നപ്പോഴും മാർപ്പാപ്പ ആപ്പിൾ കൊടുത്തില്ല, ഈ ചേച്ചി വന്നപ്പോൾ മാത്രം ഇതിന് ആപ്പിൾ കൊടുത്തത്? അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, ഈ സംഭവം കഴിച്ചപ്പോഴാണ് പണ്ട് ഹവ്വായ്ക്ക് തോന്നിയത് നഗ്നതയാണെന്ന്. അത് കൊടുത്തത് അത് തോന്നലുണ്ടാകാൻ വേണ്ടി ഞാൻ കൊടുത്തതാ. ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. പ്രിയപ്പെട്ടവരെ, ഈ പഴം പറിച്ച് തിന്നുടനെ എന്താ തോന്നിയത്? എന്താ തോന്നിയത്? തോന്നിയത് ഇതാണ്, നഗ്നതാണ്. ഈ നഗ്നത എന്ന് വെച്ച അർത്ഥം എന്താ? നഗ്നരാണ്. നഗ്നത എന്ന് വെച്ച അർത്ഥം എന്താ? വസ്ത്രമില്ലായ്മ, അത് തന്നെയാണ് നഗ്നത. അവർക്ക് നഗ്നരാണെന്ന് തോന്നി, വേറെ ഒന്നും തോന്നിയില്ല. പഴം പറിച്ച് തിന്നുടനെ അവർക്ക് തോന്നിയ തോന്നല് തങ്ങൾ നഗ്നരാണ് എന്നതാണ്. കാരണം എന്താ? വേറെ എന്തെങ്കിലും തോന്നായിരുന്നല്ലോ അല്ലെ. നമ്മളിപ്പോ ഒരാള് ഒരു പാപം ചെയ്തു, പലതും നമുക്ക് തോന്നും, പക്ഷെ ഇവർക്ക് തോന്നിയത് ഇതാണ്, നഗ്നരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? വേറെ പലതും തോന്നാം, കുറ്റപ്പെടുത്തി, ദൈവം പറഞ്ഞത് തെറ്റിച്ചു, ഇങ്ങനെ പല കാര്യം തോന്നാം. പക്ഷെ ഇവർക്ക് തോന്നിയത് നഗ്നരാണെന്ന് തോന്നി. എന്താ കാരണം? പ്രിയപ്പെട്ടവരെ, നഗ്നതയ്ക്ക്, നമ്മൾ ഓർക്കുക, അവിടെ കാണുന്ന നഗ്നതയ്ക്ക് കുരിശോളം അർത്ഥമുണ്ട്. ഹാലേലുയാ. അവര് പഴം പറിച്ച് തിന്നുടനെ അവർക്ക് തോന്നിയത് എന്താ? തങ്ങൾ നഗ്നരാണെന്ന്. നമുക്കറിയാം, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ സ്ലേവറി, അടിമത്തം, യഹൂദ സംസ്കാരത്തിൽ അടിമത്തമുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ അടിമത്തം, ജൂവിഷ് ട്രഡീഷനിൽ സ്ലേവറിയുടെ ഡ്രസ് കോഡ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടുന്നത് എന്താണെന്നറിയാവോ? ഈ ഡ്രസ് കോഡ്, അടിമകൾക്ക് വസ്ത്രമില്ല. ഹാലേലുയാ. യഹൂദ സംസ്കാരത്തിൽ അടിമകൾക്ക് വസ്ത്രമില്ല. ഹാലേലുയാ. ഒന്ന് വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹാലേലുയാ, ഹാലേലുയാ. യഹൂദ സംസ്കാരത്തിൽ അടിമയ്ക്ക് വസ്ത്രമില്ല, അടിമയ്ക്ക് വസ്ത്രമില്ല. പ്രിയപ്പെട്ടവരെ, അവർ വസ്ത്രം ധരിക്കാൻ പാടില്ല. അപ്പൊ പഴം പറിച്ച് തിന്നുടനെ തോന്നിയത് എന്താണ്? തങ്ങൾ നഗ്നരാണ് എന്ന് വെച്ചാൽ, പാപം ചെയ്യുന്നവൻ, ഈശോ പറയുകയാ, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. ഹാലേലുയാ. വലതുകരം ഉയർത്തി പറഞ്ഞു, ഹാലേലുയാ, ഹാലേലുയാ. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അവൻ പിന്നെ ആരല്ല? ദൈവമകൻ, ദൈവമകൾ അല്ല. ഹാലേലുയാ, ഹാലേലുയാ. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ധൂർത്തപുത്രൻ വരികയാണ്, ധൂർത്തപുത്രൻ തിരിച്ചു വരികയാണ്. അവന് പിതാവ് ആദ്യം എന്ത് കൊടുക്കാനാ പറയുന്നത്? എന്ത് കൊടുക്കാനാ പറയുന്നത്? ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ എന്ത് കൊടുക്കാനാണ് പിതാവ് പറയുന്നത്? എന്ത് കൊടുക്കാനാ? അവന് വസ്ത്രം കൊടുക്കുക. അവൻ എവിടുന്ന തിരിച്ചു വരുന്നത്? എവിടുന്നാണ്? അവൻ പന്നിക്കുഴിയിൽ നിന്ന് തിരിച്ചു വരുന്നു. യഹൂദര് ഗതികെട്ടാൽ, യഹൂദര് പട്ടിണി കിടന്നാൽ പോലും പന്നിക്കുഴിയിൽ ജോലി ചെയ്യല. പന്നിക്കുഴി എന്ന് പറയുന്നത് നോക്കാൻ പോലും അശുദ്ധമാണ് യഹൂദർക്ക്. അവിടെ പോയി ഒരുത്തൻ കിടന്നു, എന്നിട്ട് അവൻ തിരിച്ചു വരുമ്പോൾ പന്നിക്കുഴിയിൽ ജോലി ചെയ്യുന്നത് ആരാ? പന്നിക്കുഴിയിൽ ജോലി ചെയ്യുന്നത് അടിമകളാണ്. പ്രിയപ്പെട്ടവരെ, ഇവൻ തിരിച്ചു വരുമ്പോൾ പിതാവ് പറയുന്നത് എന്താണെന്നറിയാവോ? ഇവൻ എന്ത് കൊടുക്കാനാണ്?
ഇവന് വസ്ത്രം കൊടുക്കുക. എന്ന് വെച്ചാൽ ഇവനെ ആരായിട്ട് മാറ്റണം? ദൈവ മകനായിട്ട് മാറ്റണം. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഓർത്ത് നോക്കിയേ, നിങ്ങൾക്കറിയാം കുരിശിന്റെ വഴിയിലെ 10-ാം സ്ഥലത്തെ പ്രാർത്ഥന എന്താ? കുരിശിന്റെ വഴിയിലെ 10-ാം സ്ഥലത്തിന്റെ പ്രാർത്ഥന എന്താണ്? എന്താണ്? ഈശോയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, നഗ്നത, ഞാൻ പറഞ്ഞു, ഏദൻ തോട്ടത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന നഗ്നത, അതിന് പരിഹാരം കാണുകയാണ്. ഇതാ ഈശോ കുരിശിൽ കിടക്കുന്നു. നോക്കിക്കേ, ഈശോയ്ക്ക് എന്തോരം വസ്ത്രമുണ്ട്! കുരിശിൽ കിടക്കുന്ന ഈശോയ്ക്ക് അരഭാഗത്ത് മാത്രം ഒരു വസ്ത്രം. പ്രിയപ്പെട്ടവരെ, ഒരു യഹൂദ അടിമ അത്രയും വസ്ത്രമേ ധരിക്കാവൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവൻ നമുക്കുള്ള പരിഹാരമാണ്, അവൻ നമുക്കുള്ള പരിഹാരമാണെന്ന് തിരുസഭ വചനം ഓർമ്മിപ്പിക്കുമ്പോൾ 1 യോഹന്നാൻ 2:2, അവൻ നമുക്കുള്ള പരിഹാരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമുക്കുള്ള പരിഹാരമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആദ്യമാതാപിതാക്കളിലൂടെ കടന്നു വന്നതും ഇന്ന് സകല മനുഷ്യരെയും സ്വാധീനിക്കുന്നതുമായ പാപത്തിന്റെ അടിമത്വം എവിടെ മാറിപ്പോകുന്നു? യേശുവിലൂടെ, യേശുവിന്റെ കുരിശുമരണത്തിലൂടെ മാറിപ്പോകുന്നു. ഒന്ന് കരമുയർത്തി, സ്വരമുയർത്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഓർക്കുക, യേശുവിന്റെ കുരിശിൽ എനിക്ക് എന്റെ പാപത്തിന്, എന്റെ ശിക്ഷയ്ക്ക്, അടിമത്തത്തിന് ഉത്തരവുണ്ട്, വിടുതലുണ്ട്. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തെ യേശുവിന്റെ കുരിശുമായിട്ട്, യേശുവിലൂടെ പിതാവ് പൂർത്തീകരിച്ച രക്ഷാകരമായ ഇടപെടലുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്. അതുകൊണ്ട് എന്താ വചനം പറയുന്നത്? വചനം പറയുന്നത് ശ്രദ്ധിക്ക്. ഇതാ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളും നിങ്ങളെ മോചിപ്പിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നിനക്കെന്നോടൊപ്പം പങ്കില്ല, നിനക്കെന്നോടൊപ്പം പങ്കില്ല. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്കെന്നോടൊപ്പം പങ്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇതാ നമ്മളുടെ ഫിലിപ്പച്ചൻ അച്ഛൻ്റെ പുസ്തകത്തിൽ അച്ഛൻ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം ഇതാണ്. ഈ പങ്ക് എന്താണ്? അത് ദൈവം വാഗ്ദാനം ചെയ്ത, ദൈവം വാഗ്ദാനം ചെയ്ത, ദൈവമക്കൾക്ക് ദൈവം വാഗ്ദാനം ചെയ്ത നിത്യജീവനുള്ള പങ്ക് ഒരു ദൈവ പൈതലിന് കിട്ടുന്നത് ഈ കഴുകലിന് വിധേയമാകണം. അതാണ് മാമോദീസായിലൂടെ, കുർബാനയിലൂടെ, രണ്ട് കൂതാശകള, അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. രണ്ട് കൂതാശകളുടെ ലക്ഷ്യമാണ് അതിലൂടെ ഈശോ വെളിപ്പെടുത്തിയതെന്നാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ പിതാവ്, നസ്രത്തിലെ ഈശോ എന്ന ഈ പുസ്തകത്തിൽ പരിശുദ്ധ പിതാവ് കുറിച്ചു വയ്ക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുന്ന കാര്യം എന്താ അറിയാവോ? എല്ലാ നൂറ്റാണ്ടിലും തിരുസഭ ഈ കുരിശിലേക്ക് നോക്കി ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ നൂറ്റാണ്ടിലും തിരുസഭ ഈ കുരിശിലേക്ക് നോക്കി ഈശോയുടെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ ഓർക്കുക, ഈ കുരിശിലൊരു ഉത്തരവുണ്ട്. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞൊരു പോപ്പുലേഷൻ ധ്യാനം, ഈ പോപ്പുലേഷൻ ധ്യാനത്തിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരമ്മ, രണ്ട് പിള്ളേര്, ഇവര് വലിയ കരച്ചിലാണ്. കരച്ചിൽ എന്താണ്? അച്ഛാ, ഞങ്ങളുടെ കുടുംബത്തിലെ ഈ കുടുംബനാഥൻ കുമസാരിച്ചിട്ട് ഇത്ര വർഷമായി. അച്ഛാ, കുർബാനയില്ല, ഞങ്ങൾക്ക് സങ്കടം. അച്ഛാ, എല്ലാ അപ്പന്മാരും എല്ലാ മക്കളും അപ്പന്മാരോടൊപ്പം വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ പപ്പ മാത്രം അച്ഛാ ധ്യാനത്തിന് വരുന്നില്ല. വലിയ നൊമ്പരം, വലിയ സങ്കടം. അച്ഛൻ മദ്യപിക്കുക അച്ഛാ. എന്നിട്ട് ഈ പെൺകൊച്ചിനോട് വേദനയോടെ ഒരു കാര്യം പറഞ്ഞു. അച്ഛാ, എൻ്റെ കൂട്ടുകാരിയുടെ അപ്പൻ മരിച്ചു. എൻ്റെ കൂട്ടുകാരി അപ്പൻ്റെ ശവപ്പെട്ടിയിൽ കെട്ടിപ്പിടിച്ച് കരയുന്നത് ഞാൻ കണ്ടു. പക്ഷേ അച്ഛാ, അവൾക്ക് അവളുടെ അപ്പനെ ഓർത്ത് ഒരു ദിവസമേ കരയേണ്ടി വന്നിട്ടുള്ളൂ. അച്ഛാ, അച്ഛനറിയാവോ, ഞാൻ എൻ്റെ അപ്പനെ ഓർത്ത് എന്നും കരയുകയാ. 4-ലോ 5-ലോ മാത്രം പഠിക്കാൻ പ്രായമുള്ള പെൺകുട്ടി. ഞാൻ ചോദിച്ചു, എന്താ മോളെ കരയുന്നത്? ഇവളുടെ ഏറ്റവും വലിയ സങ്കടം, എൻ്റെ പപ്പ വരുന്നില്ല. എന്നിട്ട് ഇവൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട്, അച്ഛാ, എൻ്റെ കൂട്ടുകാരിയുടെ അപ്പൻ മരിച്ചപ്പോൾ അവൾ കരഞ്ഞു. അച്ഛാ, ഞാൻ എന്നും എൻ്റെ പപ്പയെ ഓർത്ത് കരയുക, എനിക്ക് എൻ്റെ പപ്പയെ പേടിയ. പ്രിയപ്പെട്ടവരെ, എനിക്ക് സങ്കടം തോന്നി. ഈ സ്ത്രീ പറഞ്ഞു, അച്ഛാ, എത്ര ധ്യാനത്തിലായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അച്ഛാ, ഇതിനൊരു ഉത്തരവില്ലേ? ഇവരുടെ ചോദ്യം, അവർക്ക് വലിയ സങ്കടമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, ചേച്ചി, ഇത്രയും ചെയ്താൽ മതി, നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. ഇന്ന് തിങ്കളാഴ്ചയാ, ഇന്ന് ഉച്ചയ്ക്കും ചൊവ്വാഴ്ചയും ഉപവാസം എടുക്ക്, എന്നിട്ട് ഈശോയുടെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്ക്. 1 യോഹന 1:7, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. ഞാൻ ഈ ചേച്ചിക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കറിയാം, 12 വർഷമായിട്ട് പള്ളിയിൽ കയറാത്തൊരു മനുഷ്യൻ,
മദ്യപാനത്തിനാണ്ടി രാവിലെ തലേദിവസം മേടിച്ചു വയ്ക്കും, രാവിലെ തുടങ്ങും കൂടി. ഈ മനുഷ്യൻ എങ്ങനെ മാറാനാ പ്രിയപ്പെട്ടവരെ? എന്നാൽ ബുധനാഴ്ച വൈകുന്നേരം ഈ മനുഷ്യനോട് അടുത്ത് വന്നു. ഈ മനുഷ്യനോട് പറഞ്ഞു, അച്ഛാ അച്ഛറിയാവോ, 10-15 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഞാൻ കണ്ണുനീരോടെ കുമ്പസാരിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെന്താ, ഈ വ്യക്തി ഈശോയ്ക്ക് പ്രിയപ്പെട്ടതാ, ഈ വ്യക്തി ഈശോയ്ക്ക് പ്രിയപ്പെട്ടതാ. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഈശോയ്ക്ക് പ്രിയപ്പെട്ടതാ, വിലയുള്ളതാ. എന്ന് വെച്ചാൽ നിനക്ക് വേണ്ടി വില കൊടുത്തു കഴിഞ്ഞു ഈശോ. നിന്നെ ദൈവമകനാക്കാൻ, ദൈവമകളാക്കാൻ, നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഈശോ വില കൊടുത്തു കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ദൈവിക രക്ഷാകര പദ്ധതിയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. വലതുകരം ഉയർത്തി പറഞ്ഞു, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈശോ അപ്പൊ ഈ മനുഷ്യൻ പറയുക, അച്ഛാ ഞാൻ കരഞ്ഞു കുമ്പസാരിച്ചു, ഞാൻ കരഞ്ഞു കുമ്പസാരിച്ചു. പിന്നെ കടന്നതിയാവോ, ഈ മനുഷ്യനാണ് ധ്യാനത്തിന് കസേര രാവിലെ 5 മണിക്ക് നിരത്തുന്നത്, എല്ലാ കാര്യം ചെയ്യുന്നത് ഈ മനുഷ്യനാ, ജാഥയുടെ ഫ്രണ്ടില് മുദ്രാവാക്യം വിളിക്കുന്ന ഈ മനുഷ്യനാ. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബത്തിനുണ്ടായ സന്തോഷം എന്താ? ഈ കുടുംബത്തിന് സന്തോഷം, അത്രയും സന്തോഷം. കാരണം ഇവരുടെ വീട്ടിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നു, ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നു, ഒരുമിച്ച് ധ്യാനം കൂടി. ഈ മനുഷ്യൻ വെള്ളിയാഴ്ച രാവിലെ ഈ മനുഷ്യൻ ഭാര്യയുടെ കാലിൽ പിടിച്ച് കരഞ്ഞ് മാപ്പ് ചോദിക്കുക. ദാമ്പത്യമൃത നവീകര ശുശ്രൂഷയിൽ എന്താ സംഭവിച്ചത്? സംഭവിച്ച കാര്യം ഇതാണ്, ഈ മനുഷ്യന് വേണ്ടി യേശു ഒരുക്കിയ രക്ഷയുണ്ടായിരുന്നു. എവിടെ? ദിവ്യകാരുണ്യത്തിൽ, വിശുദ്ധ കുരിശിൽ. ഈ കുടുംബം കണ്ണുനീരോടെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ വർഷങ്ങളായിട്ട് അവൻ പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് ദൈവം അവനെ മോചിപ്പിച്ചു. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പാപത്തിന്റെ, നമ്മുടെ ദുശീലങ്ങളുടെ ബന്ധനങ്ങൾക്ക് യേശുവിൽ ഒരു ഉത്തരവുണ്ട്, യേശുവിൽ ഒരു വിടുതലുണ്ട്. നമ്മൾ യേശുവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് അനുഭവിക്കാൻ പറ്റും. യേശുവിനോട് ചേർന്ന് നിൽക്കുക എന്നത് അതാണ് സഭ പഠിപ്പിക്കുന്നത്. അത് കാറ്റിസം ഓഫ് കാത്തലിക് ചർച്ച് പഠിപ്പിക്കും. അത് കൂദാശകളോട് ചേർന്ന് നിൽക്കുക. ഒരു കത്തോലിക്കനാണെങ്കിൽ നീ കൂദാശകളോട് ചേർന്ന് നിൽക്കുക, കൂദാശകളോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുക, അവിടെ വിടുതൽ കിട്ടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. ഇവിടെയാണ് നമ്മുടെ കുടുംബം, നമ്മുടെ വ്യക്തിജീവിതം. ചില കുടുംബങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ ചില കുടുംബങ്ങൾ എന്തുകൊണ്ടാണ്, നമ്മുടെ ചില കുടുംബങ്ങൾ പ്രിയപ്പെട്ടവരെപ്പോഴും എന്ത് ചെയ്താലും രക്ഷപ്പെടുന്നില്ല, സമാധാനമില്ല. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഓർക്കേണ്ട കാര്യം, നമ്മുടെ കുടുംബങ്ങളെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ തിരുഹൃദയ പ്രതിഷ്ഠ നമ്മൾ നടത്തുന്നത്? നമ്മൾ എന്തിനാ തിരുഹൃദയത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ, നിങ്ങളുടെ വീട്ടിൽ പ്രധാന ഭാഗത്ത് ഒരു തിരുഹൃദയത്തിന്റെ രൂപം വെച്ചിട്ടുണ്ട് ഇല്ലേ? തിരുഹൃദയ രൂപമുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും നിങ്ങൾ കുടുംബ പ്രാർത്ഥനയും എല്ലാം ഈ തിരുഹൃദയത്തിന്റെ രൂപത്തിന്റെ മുമ്പിലാ. എന്താ കാരണം? നമ്മുടെ കുടുംബത്തെ ഈശോയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്ന എന്തിനാ? മേരി അലക്കോക്കിന് ഈശോ പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്, ലുക്ക് അറ്റ് ദിസ് ഹാർട്ട് വിച്ച് ഹാസ് ലവ്ഡ് പീപ്പിൾ സോ മച്ച് ആൻഡ് യെറ്റ് ദേ ഡു നോട്ട് വാണ്ട് ടു ലവ് മീ റിട്ടേൺ. എന്റെ ഹൃദയത്തിലേക്ക് നോക്കുക, എന്റെ ഹൃദയം എന്തോരം ദൈവജനത്തെ, ദൈവമക്കളെ സ്നേഹിക്കുന്നു, എന്നിട്ടും അവർ തിരിച്ച് എന്നെ സ്നേഹിക്കുന്നില്ല. മേരി അലക്കോക്കിനോട് ഈശോ പറഞ്ഞ ഒരു വചനമാണത്, ഞാൻ എന്തോരം എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് നോക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് നോക്ക്, ഞാൻ എന്തോരം ഒരു കുടുംബത്തെ സ്നേഹിക്കുന്നു, ഞാൻ എന്തോരം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്നെൻ്റെ ഹൃദയത്തിലേക്ക് നോക്ക്, എന്നിട്ടും അവർ തിരിച്ചെന്നെ സ്നേഹിക്കുന്നില്ല. നമ്മൾ ഇതൊന്നും മനസ്സിലാക്കുക, യേശുവിലൂടെ പിതാവ് വെളിപ്പെടുത്തിയ സ്നേഹം എന്താ? നമുക്ക് വേണ്ടിയുള്ള രക്ഷയാ, നമുക്ക് വേണ്ടിയുള്ള നിത്യതയാ, നമുക്ക് വേണ്ടിയുള്ള വാഗ്ദാനമാണ്. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും, എന്നെയും നിങ്ങളെയും ഈശോയുടെ തിരുഹൃദയം അത്രയും സ്നേഹിക്കുന്നുണ്ട്. എന്താണ്? അവൻ അത്രയും സ്നേഹിച്ചു, അവസാനതുള്ളി രക്തം ചിന്തി അവൻ സ്നേഹിച്ചു. ഹല്ലേലൂയാ. മരണത്തോളം അവൻ സ്നേഹിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മരണത്തിലാണ് സ്നേഹം വെളിപ്പെടുന്നത്, മരണത്തിലാണ്, മുറിവിലാണ് സ്നേഹം വെളിപ്പെടുന്നത്. ഒരാൾ എന്തോരം എനിക്ക് വേണ്ടി മുറിവേറ്റു, അതിലാണ് സ്നേഹം വെളിപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അതാണ് ഈശോ പറയുന്നത്. മേരി അലക്കോക്കിനോട് ഈശോ പറയുന്നത് ഇതാണ്, എൻ്റെ ഹൃദയത്തിലേക്ക് നോക്ക്. ഇതുപോലെ അവരെ സ്നേഹിച്ച ആരാ ഉള്ളത്? ഹല്ലേലൂയാ. ഇതുപോലെ ദൈവമക്കളെ സ്നേഹിച്ച ഏത് ദൈവമാ ചരിത്രത്തിലുള്ളത്? ഹല്ലേലൂയാ. ഇതുപോലെ ദൈവം സ്നേഹിച്ച ആരാ ഉള്ളത്? പ്രിയപ്പെട്ടവര്, ദൈവം ഹൃദയത്തിൽ മുറിവേറ്റ് അവസാനതുള്ളി രക്തം വരെ ചിന്തി ദൈവം സ്നേഹിക്കുന്നു.